ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജിമാറില്ലേ, ആ മാമിൻ്റെ ഒരു എന്താ ഒരു ഫേസ് പാക്ക് ചാലഞ്ച് ഉണ്ടായിരുന്നു. ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ മാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോളോ ചെയ്യാറുണ്ട് മാമിൻ്റെ വീഡിയോസ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു 7 ഡേയ്സ് ചാലഞ്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത ഒരു ഫേസ് പാക്കിൻ്റെ റിവ്യൂ ആണിത്. ആക്ച്വലി ഞാൻ ശരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു, ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ കാണിച്ച് തന്ന് പിന്നെ സെക്കൻഡ് ഡേ തേർഡ് ഡേ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കാറില്ലല്ലോ, അപ്പോൾ അത് എനിക്കൊന്നും നടന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ ചെയ്തായിരുന്നു, പിന്നെ തേർഡ് ഡേ ആകുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അത്രയും തിരക്കിലായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒക്കെയാണ് ചെയ്യുന്നത്, 20 മിനിറ്റ്സ് വെക്കണം, അത് കഴിഞ്ഞ് പിന്നെ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി എൻ്റെ നെയ്ബറും ഉണ്ടായിരുന്നു, ഞാനിവിടുന്ന് ഞാൻ ഉണ്ടാക്കി ഞങ്ങൾ എടുക്കുമ്പം ഈ ഫേസ് പാക്ക് തന്നെ എൻ്റെ നെയ്ബറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ പോലെ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരാണ് അവർ. അപ്പോൾ അവർ ഇവിടെ വന്ന സമയത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൺടാൻ ഉണ്ടെന്ന് പറഞ്ഞു. നല്ലതായിട്ട് ഭയങ്കര നോർമൽ അവരുടെ ഫേസ് ഉള്ളതിനെക്കാട്ടും ഭയങ്കരമായിട്ടൊരു ഡാർക്ക് കളറായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മേഘ്ന എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുണ്ട്, ഫേസ് ഭയങ്കര ഡാർക്കായിട്ടുണ്ട്, എന്താ ചെയ്യുക, ബാക്ക് ടു നോർമൽ, നോർമൽ എൻ്റെ സ്കിൻ ടോൺ ആവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേയുടെ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്, എന്താണ് റിസൾട്ട് എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല എന്നാൽ എനിക്കും ഞാനും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും കുറച്ച് തൊട്ടപ്പുറത്തല്ല, നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുന്ന പോലെയല്ലേ, അപ്പോൾ അവർക്കും കൊടുക്കാറുണ്ട്. ശരിക്കും നല്ല മാറ്റമാണ്, എനിക്കും എന്താ പറയുക, അവരുടെ ശരിക്കും എനിക്ക് അത്ര ടാനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ എനിക്ക് ശരിക്കും അത് ഫീലായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് കണ്ടവരെല്ലാം 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവരുടെ ഫേസൊക്കെ മാറി, ഈവൻ ഭയങ്കരമായിട്ട് വെളുക്കും അല്ലെങ്കിൽ നല്ല കളർ വരും ഒന്നുമല്ല പറയുന്നത്, നമ്മുടെ നോർമലായിട്ടുള്ള മുന്നേയുള്ള സ്കിൻ ടോൺ ഉണ്ടല്ലോ, ആ ഒരു ഈവൻ സ്കിൻ ടോണായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല ഒരു, പിന്നെ വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു ചാലഞ്ച് ആയിട്ടുള്ളതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വെറുതെ 7 ദിവസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ല, നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനാവശ്യം. അപ്പം ഞാൻ ആ ചാലഞ്ച് എങ്ങനെയാണെന്ന്, അല്ലെ 7 ഡേയ്സ് ചാലഞ്ച് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെതല്ല കേട്ടോ, എൻ്റെതല്ല ഇത്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു മാമിൻ്റെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെന്നേ ഉള്ളൂ, പക്ഷേ സൂപ്പറാണ് സംഭവം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ റാഗി പൗഡറാണ് കേട്ടോ ആവശ്യമുള്ള സ്ഥലത്ത് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ആവശ്യം റാഗി പൗഡർ, പിന്നെ നമുക്ക് ആവശ്യം ലെമണാണ്. ലെമൺ അലർജി ഉള്ളവർക്ക് മാം പറഞ്ഞതുപോലെ തന്നെ, മാം അതിൽ പറയുന്നുണ്ട്, മാം പറഞ്ഞതുപോലെ എന്താ പറയുക, നമ്മൾ മൊസംബി വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓറഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തക്കാളി വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ലെമണാണ്, എനിക്ക് ലെമൺ അലർജി ഒന്നുമില്ല, അപ്പം ലെമണാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോർമലായിട്ടുള്ള പാലാണ് ആവശ്യം. നമ്മൾ നോർമൽ പാല്, നാടൻ പാല് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് നമ്മുടെ ഇവിടെ പാക്കറ്റ് പാലാണല്ലോ, അമൂലിൻ്റെ ആണ്, കുഴപ്പമില്ല, നല്ല പാല് തന്നെയാണ്. അപ്പം ഇത്രയാണ് ഇതിന് ആവശ്യം. അപ്പം ഞാൻ എങ്ങനെയാണത്, ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ്സ് ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ, എൻ്റെ മീൻസ് എൻ്റെ ചാലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫേസിലും നെക്കിലും കൂടെ ചെയ്യുക. അതാകുമ്പോൾ നമ്മളെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കാനൊക്കെ പോകാറാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 20 മിനിറ്റ്സ് ബാക്ക് ചെയ്യുമായിരിക്കും നല്ലത്. കാരണം കഴുത്തിനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഒന്ന് ഉരച്ച് മസാജ് ചെയ്തിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഡ്രസ്സിലൊക്കെ ആവും. അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ടവല് വെച്ചിട്ട് എന്താ പറയുക, ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈസിയാണ് നിങ്ങളും, എന്താ പറയുക, ഇത് 7 ഡേയ്സ് ചാലഞ്ചാണ്. 7 ഡേയ്സ് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലിടൂ, നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലിടൂ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിന് ആവശ്യം ഒരു ബൗളാണ്.
അത് നമുക്ക് ആവശ്യമായ, അതായത് ഒരാൾ മാത്രമാണെങ്കിൽ കുറച്ച് മതി കേട്ടോ. ഡെയിലി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും, അതായത് ഡെയിലി ഉണ്ടാക്കി അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര നല്ലതല്ല. ഡെയിലി ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ റാഗി പൗഡർ, പിന്നെ അത് നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ടത് പാലാണ്. പാല് കുറച്ച് എടുക്കുക, അധികം ലൂസാവാൻ പാടില്ല കേട്ടോ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ, കുറച്ചൊന്ന് സ്കിൻ ലൈറ്റൺ ആവാൻ വേണ്ടിയിട്ടാണ് ലെമൺ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ പാലൊക്കെ അത് കുറച്ച് ടൈറ്റാണ്. ഇത്രേ ഉള്ളൂ മിക്സിങ്. ഈസിയാണ്, നമുക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഡെയിലി ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുത്ത് എത്ര ആൾക്കാർക്ക് വേണം അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരാൾക്കാണെങ്കിൽ അത്രയൊന്നും വേണ്ടല്ലോ, നമ്മൾ കഴുത്തിനും മുഖത്തും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അനുസരിച്ച് ചെയ്യാം. പിന്നെ ഡെയിലി ഇത് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പരട്ടണത്? ഇപ്പം ഞാൻ കൈനം കൊണ്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലാക്ക് ഹെഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലാക്ക് ഹെഡ്സ് പോവും, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോവും. പിന്നെ എന്താ പറയുക, നല്ലതായിട്ട് ഈവൻ ടോണാവും കേട്ടോ, നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഈവണാവും. എല്ലായിടത്തും പരട്ടാൻ ശ്രമിക്കുക, കണ്ണിൻ്റെ അടിയിലൊക്കെ. 20 മിനിറ്റ്സ് ആണ് കേട്ടോ വെക്കേണ്ടത്, 20 മിനിറ്റ്. ശരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഇനഫാണ്, നമുക്ക് കഴുത്തിനും പരട്ടാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് കഴിഞ്ഞിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇവിടെയൊക്കെ ഇത് കുറച്ച് കട്ടിയുള്ളതല്ലേ, നമ്മൾ അത് വേഗം ഡ്രൈ ആയാൽ നല്ലതായിട്ട് ഉണങ്ങി വരും. അപ്പോൾ പിന്നെ കുളിക്കുന്നതിന് 20 മിനിറ്റ് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കൊണ്ടില്ലേ, ട്വൻറ്റി മിനിറ്റ്സ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനടക്കം അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനടുത്തോ അങ്ങനെ കുറച്ച് ഒന്ന് പുരട്ടി വെച്ച് 20 മിനിറ്റ്സ് നോക്കി, കൂടുതൽ വെക്കേണ്ട, 20 മിനിറ്റ് വെച്ചാൽ മതി. 20-25 മിനിറ്റോളം, 20 മിനിറ്റാണ് മാം പറഞ്ഞത്, അപ്പോൾ 20 മിനിറ്റോളം വെച്ചാൽ മതി. നമുക്ക് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ശരിക്കും നിങ്ങൾക്കൊരു 3-4 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ മാറി മുഖം ഒരു സോഫ്റ്റ് ആവും, ശരിക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ. മുഖം മൂക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള പ്ലേസസൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ബ്ലാക്ക് ഹെഡിൻ്റെ, അതൊക്കെ മാറി ശരിക്കും തേർഡ് ഡേ തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിന് നല്ലതായിട്ടൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതാ കണ്ടില്ലേ മാറ്റം എന്ന് പറയാനുള്ളതല്ല. എൻ്റെത് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു. മിണ്ടി പോകുന്നത് എൻ്റെത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വലിയ രീതിയിൽ ടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം നാട്ടിൽ പോയപ്പോൾ വീട്ടിൽ തന്നെയാണ്, പുറത്തൊന്നും പോയില്ല. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പം സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആൻഡ് എന്താ പറയണ്ടേ ഫ്രഷായി എന്ന് വേണേൽ പറയാം. നമുക്കിത് 7 ഡേയ്സ് ചാലഞ്ച് കഴിഞ്ഞ് നിർത്തണം എന്നല്ല, വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 7 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം മന്ത്ലി ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടെയൊക്കെ നല്ലതാണല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ അതിലിടയ്ക്ക് ഞാൻ പറ്റുവാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നെയ്ബറുണ്ട്, അവരുടെ സ്കിൻ ഉണ്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ റിവ്യൂ കൂടെ എടുക്കാം. അവർ സമ്മതിക്കുവാണെങ്കിൽ, എനിക്കറിയില്ല, അവർ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ അത് അവരുടെ റിവ്യൂ കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ. मेघना ने मुझे रागी पाउडर दिया, उसका मैं पेस्ट बना के 7 डेज का चैलेंज दिया, उसमें मेरा टैन निकल गया, अभी थोड़ा अच्छा हो गया. थैंक यू फॉर वॉचिंग माई वीडियो. टेक केयर ऑल ऑफ यू.